ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പറേറ്റർ സർക്യൂട്ടാണ്. ഇതാണ് നമ്മുടെ കമ്പറേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. ഇവിടെ നമ്മൾ ഒരു 10 വോൾട്ട് പീക്ക് ടു പീക്ക് സിഗ്നൽ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 3 വോൾട്ട് DC പവർ സപ്ലൈ കൊടുക്കുന്നു. ഔട്ട്പുട്ട് നമുക്ക് CRO-യിൽ കാണുന്നു. 7-ൽ പ്ലസ് VCC, 4-ൽ മൈനസ് VEE, ദെൻ ഗ്രൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഞാനങ്ങ്. അപ്പോൾ ഞാനിവിടെ 2 ചാനൽ യൂസ് ചെയ്ത് ചാനൽ 1 ചാനൽ 2 എടുത്തേക്കുവാണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് ഈ കാണുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ 2-ൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഫംഗ്ഷൻ റേറ്ററിൻ്റെ പോസിറ്റീവ് കൊടുക്കുന്നു. ഇത് നമ്മുടെ ഫംഗ്ഷൻ റേറ്റർ, ഇതാണ് ഫംഗ്ഷൻ റേറ്ററിൻ്റെ പോസിറ്റീവ് ഞാനിവിടെ 2-ൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടെ തന്നെ ഞാനത് CRO-യിൽ കാണാൻ വേണ്ടിയിട്ട് ചാനൽ 1 ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ 3 ഞാൻ, ഇതാണ് 3 എന്ന് പറഞ്ഞ പോയിൻ്റ്. അവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ഈ പവർ സപ്ലൈ ചെയ്യുന്ന 3 വോൾട്ട് എടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 3.3 എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ഇത് 3 വോൾട്ട് സംതിങ് ആണ് ഉള്ളത്. നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്തപ്പം 3 വോൾട്ട് സംതിങ് ആണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 3.3 എന്ന് കിടക്കുന്നത്. അപ്പോൾ 3 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കുന്നു. ദെൻ നമ്മുടെ ഈ പവർ സപ്ലൈ എന്ന് VCC പ്ലസ് 7 എന്നുള്ളത് ഇവിടുന്ന് 7-ലേക്ക് VCC കൊടുക്കുന്നുണ്ടോ, 7 കൊടുത്തു. ദെൻ 4 ഇതല്ലേ, 4-ൽ മൈനസ് VEE കൊടുക്കുന്നു. ദെൻ ഗ്രൗണ്ടിങ് പോയിൻ്റ് ഇത്. അപ്പോൾ ഞാനിപ്പോൾ ചാനൽ 1 ഞാനിപ്പോൾ കാണാൻ പോവാണ്. അപ്പോൾ ചാനൽ 1 ഇതാണ്. അപ്പോൾ നേരത്തെ ഫംഗ്ഷൻ റേറ്റിന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇത് 20 dB 40 dB പ്രസ് ചെയ്യരുത്. കാരണം ഇപ്പം നമുക്ക് വേണ്ടത് ഹൈ വോൾട്ടേജാണ്. അതായത് എറൗണ്ട് ഒരു 10 വോൾട്ടാണ് നമുക്ക്. +5 വോൾട്ട് മുകളിലോട്ട് -5 വോൾട്ട് താഴോട്ട്. അതുകൊണ്ട് നമ്മളത് കൊടുക്കാൻ പാടില്ല ഇപ്പം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും റിലീസ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇത് കിടക്കുന്ന ചാനൽ 1-ലാണ്. അപ്പോൾ ചാനൽ 1-ലാണ് കിടക്കുന്നത്. ചാനൽ 1 മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഗ്രൗണ്ട് പ്രസ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ 5-ലാണ് കിടക്കുന്നത് തന്നെ. അപ്പോൾ +5 വോൾട്ട് മുകളിലേക്ക്, -5 വോൾട്ട് താഴേക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 5-ലാണ് കിടക്കുന്നത്. അപ്പോൾ +5 വോൾട്ട് മുകളിലേക്ക്, -5 വോൾട്ട് താഴേക്ക്. അപ്പോൾ ഇൻപുട്ട് ഓക്കെ ആണ്. അതായത് നമ്മളിവിടെ കൊടുക്കേണ്ട ഇൻപുട്ട് ഓക്കെ ആണ്. റെഫറൻസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓക്കെ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഡയഗ്രാം എങ്ങനെയാണ് നമുക്ക് കാണേണ്ടത്? ഔട്ട്പുട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തേത് ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ 3 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 3 വോൾട്ട് DC വരുന്നു. അപ്പോൾ ഈ 5 വോൾട്ട് മുകളിലോട്ട്, -5 വോൾട്ട് താഴേക്ക്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് വേണം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ചാനൽ 2 കൂടെ നമുക്ക് നോക്കാം. ചാനൽ 2 ഞാൻ പ്രസ് ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഏത് പോയിൻ്റിലാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അതായത് ഈ ഒരു പോയിൻ്റ്, അതായത് എറൗണ്ട് ഒരു 3 വോൾട്ടിലാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3 വോൾട്ടിൽ തന്നെയാണോ ഈ കട്ട് ചെയ്തിട്ട് +VSAT-ൽ നിന്ന് -VSAT-ലേക്ക് പോകുന്നുണ്ടെന്ന് നമുക്കറിയണം. അതായത് +VSAT -VSAT-ലേക്ക് പോകുന്നുണ്ടെന്ന് നമുക്കറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. CRO-യിൽ ഇപ്പം നമ്മൾ ഏതിലാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്? ചാനൽ 1-ലാണ്. അപ്പോൾ ചാനൽ 1 എന്നുള്ള ഈ ട്രിഗർ സോഴ്സ് നിങ്ങൾ പ്രസ് ചെയ്യണം. എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് കാണത്തുള്ളൂ. ചാനൽ 2 പ്രസ് ചെയ്യല്ലേ, ചാനൽ 1 പ്രസ് ചെയ്യണം. ഈ TV നോമും നിങ്ങൾ പ്രസ് ചെയ്ത് വെച്ചേക്കണം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, വലുതായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടൈം പീരീഡ് ഞാനത് ഡിഫർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് ടൈം പീരീഡ് ഡിഫർ ചെയ്ത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാം. ടൈം പീരീഡ് ഇവിടെ വ്യത്യാസം വരുന്നതനുസരിച്ച് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാം. അതിനുശേഷം ഇതിന് 2-നെ ഗ്രൗണ്ട് പ്രസ് ചെയ്ത് നടുക്കാക്കുക. ഗ്രൗണ്ട് പ്രസ് ചെയ്ത് 2 പേരും നടുക്കൊണ്ടുവരിക. ഗ്രൗണ്ട് റിലീസ് ചെയ്യുക. ഇപ്പോൾ ഇനി ഈ വേവിനെ മൊത്തത്തിൽ നമ്മളൊന്ന് ഈ ഒരു ഹൊറിസോണ്ടലിൽ നമ്മൾ വേരി ചെയ്ത് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഈ ഒരു പോയിൻ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി നമുക്കറിയേണ്ടത് സൈൻ വേവിൻ്റെ ഏത് പോയിൻ്റിലാണ് കട്ട് ചെയ്യുന്നതെന്ന് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പം ഇത് രണ്ട് രീതിയിലാണ് കിടക്കുന്നത്. അതായത് സൈൻ വേവ് കിടക്കുന്നത് 5-ലും സ്ക്വയർ വേവ് കിടക്കുന്നത് 10-ലുമാണ്. രണ്ട് ഈക്വൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സൈൻ വേവ് സ്ക്വയർ വേവ് നമുക്ക് കാണാൻ പറ്റില്ല അധികം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേരി ചെയ്യാത്തത്. അപ്പോൾ ഈ സൈൻ വേവ് എത്ര വരെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം ഏത് എറൗണ്ട് ഒരു ഇപ്പോൾ 0.6 സംതിങ് ആണ്. 0.6-ലാണ് കിടക്കുന്നത്. ഗ്രൗണ്ട് പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 0.6-ലാണ് കിടക്കുന്നത് അല്ലേ, ഈ ഒരു കട്ട് ചെയ്യുന്ന പോയിൻ്റ്. 0.6 × 5 = 3. ഇപ്പോൾ 3 വോൾട്ട്, അതായത് നിങ്ങളിവിടെ 3 വോൾട്ട് കൊടുത്തതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് 3 വോൾട്ടിൽ കട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു 3 വോൾട്ടിലാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയറായി. ഇനി നമുക്കറിയേണ്ടത് ഇത് മുകളിലോട്ട് എത്ര ഉണ്ട്, ഇത് താഴോട്ട് എത്ര ഉണ്ട്, +VSAT എത്രയാണ്, -VSAT. അപ്പോൾ ഏത് മാത്രം നോക്കുക, സ്ക്വയർ വേവ് മാത്രം നോക്കുക. ഞാൻ ഈ ടൈം പീരീഡ് ഞാൻ നേരത്തെ കൂട്ടിയത് ഞാൻ കുറയ്ക്കുകയാണ്. മൊത്തം എത്ര ഉണ്ടെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്ക്, മൊത്തം എത്ര ഉണ്ടെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 1, 2, 3, 4, 5, 6 6.2 × 5. അതായത് എറൗണ്ട് ഒരു 32 വോൾട്ട്.
അല്ലെങ്കിൽ 34 വോൾട്ട്. അപ്പോൾ +17 മേളിലോട്ട് -17 താഴോട്ട്. അപ്പോൾ ഈ ഒരു വോൾട്ടേജും കിട്ടി പ്ലസ് വി സാറ്റ് +17 വോൾട്ട് -17. കാരണം ഇവിടെ നിങ്ങൾ കൊടുത്ത് ഈ +4 -15 വോൾട്ടാണ്. 15 എന്ന പേരുണ്ടെങ്കിലും ഇത് അറൗണ്ട് ഒരു 17 വോൾട്ട് 18 വോൾട്ട് അത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സാച്ചുറേഷന് ഈ ഒരു വാല്യൂ വന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന പോയിൻ്റ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏത് പോയിൻ്റ് വെച്ചാണ് കട്ട് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് കാണുമ്പോൾ ഒന്നുകൂടെ നമുക്ക് വ്യക്തമാകും. പിന്നെ നിങ്ങൾ നോക്കുക, ഇത് പോസിറ്റീവ് ആണ്. ഈ ഒരു പീക്കിൽ ഇത് മൈനസ് വി സാറ്റ് ആണ്, ശരിയാണ്. ഇതൊരു പോസിറ്റീവ് ആണ്. ഈ ഒരു പീക്കിൽ ഇത് മൈനസ് വി സാറ്റ് ആണ്. ബാക്കിയുള്ള എല്ലാ പോയിൻസിലും ഈ ഒരു പോയിൻ്റ് എത്തുന്നിടം വരെ ഇത് പ്ലസ് വി സാറ്റ് ആണ്, ശരിയല്ലേ. ഈ ഒരു പോയിൻറ്റിൽ എത്തുന്നിടം വരെ, ഈ ഒരു പോയിൻ്റ് തൊട്ട് ഈ ഒരു പോയിൻ്റ് വരെയും ഇത് പ്ലസ് വി സാറ്റിൽ നിൽക്കുന്നു. ദെൻ മൈനസ് വി സാറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കമ്പറേറ്റർ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് നേരെ തിരിക്കാം. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ ഈ പ്ലസ് വി സാറ്റ് ഇവിടെ ഫംഗ്ഷൻ റേറ്റ് ഇവിടെ നിന്ന് മാറ്റി ഇവിടെ കൊടുക്കുക, റെഫറൻസ് ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എങ്ങനെ സർക്യൂട്ട് വരുമെന്ന് നോക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു കോൺഫിഗറേഷൻ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. അതായത് ഞാൻ നേരെ തിരിച്ചു, അതായത് നേരത്തെ 2-ൽ DC ആയിരുന്ന സമയത്ത് 2-ൽ സോറി ഫംഗ്ഷൻ റേറ്റർ മാറ്റി ഞാനത് 2-ൽ DC കൊടുത്തു, 3-ൽ ഇത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ ഇത് ഓർത്തോണം ചാനൽ 1-ലാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്, ചാനൽ 2-ൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്? DC പവർ സപ്ലൈ കട്ട് ചെയ്യുന്ന പോയിൻ്റിൽ പീക്കിൽ വരുന്ന പോയിൻറ്റിലെല്ലാം പ്ലസ് വി സാറ്റ്, ബാക്കി താഴോട്ട് വരുന്ന പോയിൻ്റിൽ 3 വോൾട്ടിനേക്കാളും താഴെ സൈൻ വേവ് വരുന്ന സമയത്തെല്ലാം മൈനസ് വി സാറ്റ്. നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ രണ്ടും കൂടെ നമുക്ക് നോക്കാം. അതായത് പീക്കിൽ വരുന്ന പോയിൻറ്റിലൊക്കെ പ്ലസ് വി സാറ്റ് കിട്ടി, ഇനി ആ പോയിൻറ്റ് കട്ട് ചെയ്യുന്ന പോയിൻറ്റിലെല്ലാം നിങ്ങൾക്ക് മൈനസ് വി സാറ്റ് കിട്ടി. പ്ലസ് വി സാറ്റ് മൈനസ് വി സാറ്റ് അറൗണ്ട് ഒരു 16 വോൾട്ട് മേളിലോട്ടും -16 വോൾട്ട് താഴേക്കുമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് പോയിൻറ്റാണ് കട്ട് ചെയ്യണമെന്ന് അറിയുന്നതെന്ന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വേവിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഗ്രൗണ്ട് പ്രസ് ചെയ്ത് രണ്ടുപേരും ഗ്രൗണ്ട് ഇതാക്കി ഗ്രൗണ്ട് റിലീസ് ചെയ്തു. ഇപ്പോഴും അറൗണ്ട് ഒരു 0.6 സംതിങ് ആണ് കിട്ടിയേക്കുന്നത്. 0.6 × 5 എന്ന് പറയുന്നത് 3 വോൾട്ട് കിട്ടും. അപ്പം നമുക്ക് അറൗണ്ട് ഒരു 3 വോൾട്ടിലാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കമ്പറേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബഫർ സർക്യൂട്ടും കൂടെ ചെയ്യാനുണ്ട്. ബഫർ സർക്യൂട്ട് അതൊന്നുമില്ല, 2-ൽ നിന്ന് 6-ലേക്കൊരു ഷോർട്ട് ചെയ്യുക. അപ്പോൾ 3-ൽ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു അത് തന്നെ അവിടെ കിട്ടുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു നമുക്ക് ഉറപ്പ് വരുത്തിയാൽ മതി. എന്ത് ഓർത്തോണം? ഈ പ്ലസ് വി സാറ്റ് സോറി പ്ലസ് വി സി സി മൈനസ് വി നമ്മൾ ഇപ്പോൾ എല്ലാ കേസിലും ഓപ്പാമ്പിന് കൊടുത്തോണ്ടേയിരിക്കണം. നമുക്ക് ആ റെഫറൻസ് മാറ്റിയിട്ട് ഇത്ര മാത്രം നമുക്ക് ചെയ്ത് നോക്കാം. അത് വോൾട്ടേജ് ഫോളോവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ബഫർ സർക്യൂട്ട് നമ്മൾ ചെയ്യുകയാണ്. 2 എടുത്തിട്ട് 6-ലേക്ക് ഷോർട്ട് ചെയ്യുക, 3-ൽ നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്യുക, ഫംഗ്ഷൻ റേറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ റേറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു, അതായത് 3-ലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3-ലേക്ക് കണക്ട് ചെയ്തു. അവിടെ ഞാൻ CRO കണക്ട് ചെയ്തിട്ടുണ്ട്, CROയുടെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ 2-ൽ നിന്ന് 6-ലേക്ക് ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്തു, അതായത് 2-ൽ നിന്ന് 6-ലേക്ക് ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് 2-ൽ നിന്ന് 6-ലേക്ക്. ദെൻ നമ്മൾ ഈ പവർ സപ്ലൈ എന്തായാലും യൂസ് ചെയ്യണം. അതിൻ്റെ പ്ലസ് വി സി സി എവിടെ കണക്ട് ചെയ്യുന്നു? നമ്മൾ 7-ലേക്ക്. ദെൻ ഇതിൻ്റെ മൈനസ് ഇത് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, 4-ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, 4-ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ പോയിൻ്റ് ഗ്രൗണ്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഇൻപുട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്, ചാനൽ 1-ലാണ് ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ +5 വോൾട്ട് മുകളിലോട്ട് -5 വോൾട്ട് താഴേക്ക് ഇൻപുട്ട്. ഇനി ഔട്ട്പുട്ട് ഞാൻ 6-ൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, CROയുടെ ചാനൽ 2 ഞാൻ 6-ൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ചാനൽ 2-ലെ 6-ലെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 6 ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് നോക്കാം, ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ചാനൽ 2 ഞാൻ പ്രസ് ചെയ്യുന്നു, ഗ്രൗണ്ട് പ്രസ് ചെയ്ത് നടുക്കാക്കി. ദെൻ ചാനൽ 2-ൽ നമുക്ക് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചാനൽ 2 ആണ് ചാനൽ 2, ഇത് ചാനൽ 2 ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കി ഇൻപുട്ട് ഔട്ട്പുട്ട് ഒരേപോലെ ഇരിക്കുന്നു. ഒരു എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇൻപുട്ട് ഈ ഫംഗ്ഷൻ റേറ്റർ കാണാൻ വേണ്ടി CRO ഏത് ചാനലാണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് അത് ഇവിടെ ട്രിഗർ നിങ്ങൾ പ്രസ് ചെയ്തേക്കണം. ഇപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ചാനൽ 1. അപ്പോൾ ചാനൽ 1 പ്രസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണത്തുള്ളൂ. അതുകൊണ്ട് ചാനൽ 1 നിങ്ങൾ പ്രസ് ചെയ്യുന്ന കാര്യം മറക്കരുത്.
ഇനി നിങ്ങൾ നോക്കിക്കേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒരേപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഔട്ട്പുട്ടിൻ്റേതും എത്ര കിടക്കുന്നത്, പ്ലസ് ഫൈവ് വോൾട്ടിലാണ്. ഇൻപുട്ടിൻ്റേത് പ്ലസ് ഫൈവ് വോൾട്ടിലാണ്. ഒരേപോലെ നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതനുസരിച്ച് ഇനി ഞാൻ ഫംഗ്ഷൻ റേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഞാൻ കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ രണ്ടുപേരും ഒരേപോലെ വേരി ചെയ്യും. ഉണ്ടോ, രണ്ടുപേരും ഒരേപോലെയാണ് വേരി ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരേപോലെ കാണുന്നുണ്ട്, ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ഒരേപോലെ കുറയുന്നു, ഒരേപോലെ കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു ബഫർ സർക്യൂട്ടാണ്. അതായത് ഇൻപുട്ട് എന്താണോ അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. ഇൻപുട്ട് തന്നെ ഇവിടെ കിട്ടുന്നു, ഔട്ട്പുട്ടിൽ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ബഫർ സർക്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. സർക്യൂട്ട് കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ത്രീയിൽ നിങ്ങൾ എന്ത് കണക്ട് ചെയ്തു, ഫംഗ്ഷൻ റേറ്റർ കണക്ട് ചെയ്ത് ടൂവിൽ നിന്ന് സിക്സിലേക്ക് ഒരു വയർ വെച്ച് നിങ്ങൾ ഷോർട്ട് ചെയ്തേക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ നിന്ന് പ്ലസ് സെവൻ സെവനിലേക്കും അതേപോലെ തന്നെ ഫോറിലേക്കും മൈനസ് വിയും ഗ്രൗണ്ടും കണക്ട് ചെയ്തു. ഫംഗ്ഷൻ റേറ്റർ നമ്മൾ ഒരു 1 kHz നമ്മൾ എടുത്തേക്കുന്നത്. അത് ഞാൻ ചാനൽ വണ്ണിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റേ ചാനൽ ടൂവിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ രണ്ടും ഒരുപോലെ ഒരേപോലെ നമ്മൾ ആക്കുവാണെങ്കിൽ, ഗ്രൗണ്ട് പ്രസ് ചെയ്ത് രണ്ടുപേരെ ഒരേപോലെ ആക്കിയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയാൻ പോലും പറ്റത്തില്ല, അതേപോലെ ഒരുമിച്ച് അത് ഇരിക്കും. ഓക്കെ, പ്രസ് ചെയ്യുന്നവർ ഓർത്തോണം, ഇത് ഏതാണോ ഇൻപുട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചാനൽ അത് നിങ്ങൾ പ്രസ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾ പ്രസ് ചെയ്തില്ലെങ്കിൽ ഇതുപോലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഫേസ് ഡിഫറൻസ് അവിടെ തോന്നും. അതുകൊണ്ടാണ് അത് പ്രസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബഫർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് കമ്പറേറ്റർ ആൻഡ് ബഫർ സർക്യൂട്ട്. ഓക്കെ, താങ്ക് യു.